ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ മാഗി, ക്രീമി മാഗി എങ്ങനെ തയ്യാറാക്കുമെന്ന് കാണിച്ചാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീസോ ബട്ടറോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ക്രീമി മാഗി സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ പ്ലീസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് രണ്ട് മാഗിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് പാലിൽ അതേ അളവിൽ അര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പാലിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് സ്റ്റൗ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു കടായി പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഒരു 5 പോണം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 മിനിറ്റോളം നമുക്കൊന്ന് വഴിച്ചെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് വഴിച്ചെടുത്താൽ മതി. ഒരുപാട് നേരമൊന്നും വഴയണ്ട. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അടുത്തതായി ചേർക്കാനുള്ള ചെറിയൊരു സവോളയാണ്. അപ്പോൾ അത് ചെറുതായി നുറുക്കിയതാണ് സവോള. ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം. അത് വഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയൊരു ക്യാരറ്റ് നുറുക്കിയതാണ്, ചെറുതായി ഒന്ന് നുറുക്കിയതാണ്. അത് നമുക്ക് 1 മിനിറ്റോളം വഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സാണ് നമ്മുടെ ഉണക്ക വറ്റൽമുളക് പൊടിച്ചതും ഇപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ ഇത് മാറ്റാട്ടോ, കൂടുതലോ കുറവോ നമുക്കാക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർക്കുന്നുള്ള. കുരുമുളക് പൊടി ചേർത്ത് നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാത്തവർക്കും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും നമുക്കിതിൽ വേണമെങ്കിൽ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിലോട്ട് 1/4 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിവിടെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മസാലയിട്ടുള്ള ആവശ്യത്തിലുള്ള ഉപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര ഉപ്പ് വേണ്ടതെന്ന് നമുക്ക് വൃത്തി. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇത് വറ്റാനോ കുറുകാനോ വേണ്ടി നിൽക്കേണ്ട. ഇത് നമുക്ക് സോസി ക്രീമി മാഗിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം ഫ്ലെയിം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാഗി നമ്മളൊരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മീതിലോട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ക്രീമി മാഗി കറക്റ്റായി വരും. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നല്ല ചൂടോടെ വേണം കഴിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ട് ക്രീമി മാഗി നല്ല ഇതും മസാലയും നമ്മുടെ ഈ പാലൊഴിച്ച മാഗി ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ക്രീമി ആയിരിക്കും മാഗി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.